ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു മൂവിംഗ് വെഹിക്കിളിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ആ വെഹിക്കിൾ കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നിട്ടായിരിക്കും സ്റ്റോപ്പ് ആകുക. അതായത് ഒരു വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, നമ്മൾ ഈ പോയിന്റിൽ വെച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, അത് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിട്ടായിരിക്കും സ്റ്റോപ്പ് ആകുക. ഈ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തത് മുതൽ കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പ് ആകുന്നത് വരെയുള്ള ഈ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്നും പറയും. കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്തത് മുതൽ കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പ് ആകുന്നത് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ പോയിന്റിൽ വെച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഈ വെഹിക്കിളിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് 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 വരും, എന്നിട്ട് ഇവിടെ വരുമ്പോൾ അത് സ്റ്റോപ്പ് ആകും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സീറോ ആകും. ആണല്ലോ, അപ്പോൾ ഡിക്രീസ് ഇൻ വെലോസിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ. ആണല്ലോ, അതിനെ നമ്മൾ വേറെ പല പേരിലും വിളിക്കും. ഏതൊക്കെയാണ്? ഡിസിലറേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ കേസിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ആണല്ലോ, ഇനി ഈ റിട്ടാർഡേഷൻ യൂണിഫോം ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ പോയിന്റിലെ വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി, അതിനെ ഞാൻ യു എന്ന് വിളിച്ചു. ഇവിടുത്തെ വെലോസിറ്റി വി. നമുക്കറിയാം ഇത് സ്റ്റോപ്പ് ചെയ്യുന്നിടത്തെ വെലോസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ ആണ്. കാരണം അവിടെ വരുമ്പോൾ ഈ വെഹിക്കിള് സ്റ്റോപ്പ് ആകും, അപ്പോൾ വെലോസിറ്റി സീറോ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കിക്ക്. യു അറിയാം, എക്സ് അറിയാം, വി അറിയാം, എ അറിയാം. ഏത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കണം? നമുക്കറിയാം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എക്സ് എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഈ കേസിൽ എന്താണ്? വി എന്ന് പറയുന്നത് സീറോ ആണ്, അതായത് ഫൈനൽ വെലോസിറ്റി സീറോ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു എന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ യു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ, എന്ന് പറയുന്നത് നെഗറ്റീവ് എ ആണ്, കാരണം ഇത് റിട്ടാർഡേഷൻ്റെ കേസാണ്. അപ്പോൾ നെഗറ്റീവ് എ ഇൻറ്റു എക്സ്. ഈ എക്സ് ആണെന്ത്? ഇവിടുത്തെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടും. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. ഇത് നോക്കിക്ക്, ഈ കേസിൽ നമ്മൾ a എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടാണ് എടുത്തത്. ആണല്ലോ, അങ്ങനെയാണെങ്കിൽ 1/2a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും k ഇൻറ്റു യു സ്ക്വയർ. എന്ന് പറഞ്ഞാൽ x ഈസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ, x ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ x ഈസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യുവിൻ്റെ വാല്യൂ ഡബിൾ ആകുവാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ 4 times ആയിരിക്കും, അതായത് ചേഞ്ച് ചെയ്യുന്നത് യുവിൻ്റെ സ്ക്വയറായിട്ടായിരിക്കും. മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഹൈ സ്പീഡിൽ പോകുമ്പോൾ വളരെ ദൂരത്തിൽ ചെന്നിട്ടായിരിക്കും അത് നിൽക്കുക. മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ചില സോണുകളിലൊക്കെ ഈ സ്പീഡ് ലിമിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. ക്ലിയർ ആണല്ലോ. അതാണ് ഇവിടുത്തെ കേസ്. ഇനി ന്യൂമറിക്കൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് റിയാക്ഷൻ ടൈം. എന്താണ് റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം നമ്മൾ ഒബ്സേർവ് ചെയ്തതിന് ശേഷം അതിനെ ആക്ട് ചെയ്യാൻ എടുക്കുന്ന ആ സമയം, അതാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുക. അതായത് ഈ പേന ഞാൻ ഇവിടെ നിന്ന് വിട്ട് ഇത് പിടിക്കാനായിട്ട് ഞാൻ എടുത്ത ആ സമയം, അതായത്
ഇവിടുന്ന് വിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് ഇത് പിടിച്ച ആ സമയം അതായത് ആക്ട് ചെയ്ത ആ സമയം ആ ഗ്യാപ് അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതായത് ഒരു വെഹിക്കിൾ ഓടിക്കുകയാണെങ്കിൽ ഒരു നീഡ് ഞാൻ മുമ്പിൽ കണ്ടു ആ കണ്ടതിന് ശേഷം ഞാൻ അതിനോട് ആക്ട് ചെയ്യാൻ എടുക്കുന്ന ആ സമയം അതാണ് വെഹിക്കിൾ ഓടിക്കുന്ന കേസിലെ റിയാക്ഷൻ ടൈം മനസ്സിലായല്ലോ അപ്പോൾ റിയാക്ഷൻ ടൈം എന്താണെന്ന് മനസ്സിലായി ഇനി നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ ചെയ്ത് ഈ കാര്യങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാം ഒന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കേസാണ് അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ആ സ്റ്റോപ്പ് ചെയ്യാനെടുത്ത ടൈമും കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻ ഇതാണ് ഒരു കാർ മൂവ് ചെയ്യുകയാണ് വിത്ത് എ വെലോസിറ്റി 54 km/h ആ കാറിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഡിസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 m/s² ആണ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് -5 m/s² നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പിന്നെ ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ ഫോർമുല അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി അത് അറിയത്തില്ലെങ്കിലോ ഇക്വേഷൻസ് ഓഫ് മോഷൻ കറക്റ്റായിട്ട് എങ്ങനെ ഇട്ട് കൊടുത്ത് ചെയ്യുമെന്ന് അറിഞ്ഞാൽ മതി അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതുമാണ് ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ v=0 ആണ് എന്നും കൂടെ തന്നിട്ടുണ്ട് അല്ലേ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എന്താണ് ഇറ്റ് ഈസ് 0 ഇനി ഇക്വേഷൻ നമുക്കറിയാം അല്ലേ v²=u²+2ax സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0 യു എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് 54 km/h എന്ത് ചെയ്യണം ഇതിനെ കൺവേർട്ട് ടു മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു 54 × 5/18 ഇത് 3 എന്ന് കിട്ടും ഇറ്റ് ഈസ് 15 m/s എന്ന് കിട്ടും മനസ്സിലായല്ലോ അപ്പൊ യു ഈസ് ഈക്വൽ ടു 15 m/s ആണ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ 15² + 2 × a എന്ന് പറയുന്നത് എന്താണ് ഇവിടെ -5 റിട്ടാർഡേഷൻ ആണ് അപ്പോൾ −5 × x ക്ലിയർ ആണല്ലോ അപ്പോൾ എന്താ കിട്ടുക നമുക്ക് 10x = 15² എന്ന് കിട്ടും 15² എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 225 ആണല്ലോ അപ്പോൾ x = 225 / 10 = 22.5 m എന്ന് കിട്ടി ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 22.5 m എന്ന് കിട്ടി ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എത്ര സമയത്തിനകം ഈ വെഹിക്കിൾ അല്ലെങ്കിൽ ഈ കാറ് സ്റ്റോപ്പ് ആകും അതാണ് ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്താണ് നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് നോക്കിക്ക് വി അറിയാം അല്ലേ യു അറിയാം എ അറിയാം പിന്നെന്തറിയാം ടി ആണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും v = u + at ആണല്ലോ വി എന്ന് പറയുന്നത് 0 യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 15 + a എന്ന് പറയുന്നത് ഇറ്റ് ഈസ് −5 × t എന്ന് പറഞ്ഞാൽ എന്താണ് 5t = 15 or t = 15/5 = 3 seconds മനസ്സിലായല്ലോ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 3 seconds കൊണ്ട് ഈ കാറ് സ്റ്റോപ്പ് ചെയ്യും ഈ കേസിൽ ക്ലിയർ ആണല്ലോ ഇനി അടുത്തൊരു ന്യൂമറിക്കൽ ചെയ്യാം നോക്കുക ഇവിടെ റിയാക്ഷൻ ടൈമും കൂടെ വരുന്നു അപ്പോൾ ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ കൂടെ റിയാക്ഷൻ ടൈമും കൂടെ വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ക്വസ്റ്റ്യനിൽ
കാറിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 72 കിലോമീറ്റർ പെർ അവർ. ബ്രേക്ക്സ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിട്ടാർഡേഷൻ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഈസ് -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, അതായത് റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 0.2 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡ്രൈവർ ഒരു ബ്രേക്ക് ചെയ്യണം എന്നുള്ള നീഡ് കണ്ടാൽ അദ്ദേഹം 0.2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യത്തുള്ളൂ. മനസ്സിലായല്ലോ, അതാണ് റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ എന്നിവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ആഫ്റ്റർ ദ ഡ്രൈവർ സീസ് ദ നീഡ് ടു പുട്ട് ദ ബ്രേക്ക്. മനസ്സിലായല്ലോ, അതായത് ഈ ഡ്രൈവർ ബ്രേക്ക് ചെയ്യാൻ ഒരു നീഡ് മുമ്പിൽ കണ്ടു, ആ കണ്ടതിന് ശേഷം ഈ കാർ എത്ര ദൂരം മുമ്പോട്ട് ട്രാവൽ ചെയ്യും എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ കേസ് എന്നൊന്നുകൂടെ പറഞ്ഞേ നോക്കുക. ഈ റിയാക്ഷൻ ടൈമിനിടയ്ക്കും ഈ കാർ മുമ്പോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്, പിന്നീടാണ് ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വരുന്നത് ആണല്ലോ. അപ്പോൾ ആദ്യം ഒരു യൂണിഫോം വെലോസിറ്റിയിൽ കുറച്ച് ദൂരം മുമ്പോട്ട് പോകും, അതായത് ബിഫോർ ബ്രേക്ക് അപ്ലൈ, ഈ കണ്ടതിന് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന അത്രയും സമയം വരെ ഈ യൂണിഫോം വെലോസിറ്റിയിൽ എന്ത് സംഭവിക്കും, ഈ കാറ് മുമ്പോട്ട് പോകും, അവിടെ നിന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യും, അത് കഴിയുമ്പോൾ ഒരു യൂണിഫോം റിട്ടാർഡേഷനിൽ ഈ കാറ് മൂവ് ചെയ്യും, അവിടെ നിന്ന് അത് സ്റ്റോപ്പ് ആകും. മനസ്സിലായല്ലോ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ബിഫോർ ബ്രേക്ക് അപ്ലൈ, ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള അത്രയും സമയത്ത് ഈ കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിക്കണം. നോക്കുക, ആദ്യത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്, ഈ യൂണിഫോം വെലോസിറ്റിയിൽ ഇത്രയും സമയം ഇത് ട്രാവൽ ചെയ്തു. നമുക്കറിയാം അല്ലേ, വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി എന്ന സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇവിടെ വി സെയിം ആണ്, അത് മാറ്റമില്ല, അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു വി ടി എന്ന് എഴുതിയാൽ മതി. ഇവിടെ നമുക്കപ്പോൾ എഴുതാം വി ടി പ്ലസ് ഇതെന്താണ്, ഇറ്റ് ഈസ് എ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണല്ലോ. അത് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വി ടി കണ്ടുപിടിക്കാം, അതായത് ഈ കേസ് കണ്ടുപിടിക്കാം. എന്താ കേസിൽ, യു എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് 72 കിലോമീറ്റർ പെർ അവർ ആണ്. കൺവേർട്ട് ചെയ്ത് 72 × 5/18 ഇറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ വട്ട് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ബിഫോർ ബ്രേക്ക് അപ്ലൈഡ്, ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ആണല്ലോ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് എന്താണ്, 0.2 സെക്കൻഡ്സ് ആണല്ലോ. അതായത് ആ നീഡ് ഒബ്സെർവ് ചെയ്തതിന് ശേഷം 0.2 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയമാണ് ഈ വെലോസിറ്റിയിൽ ഈ കാർ ട്രാവൽ ചെയ്യുക. മനസ്സിലായല്ലോ, അപ്പോൾ 20 × എന്താണ്, 0.2 എന്ന് കിട്ടും. എന്താണ് 20 × 0.2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, എത്ര നമുക്ക് കിട്ടിയത്, ഇറ്റ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കാം, നമുക്ക് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്താണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വിനോ വി ഈസ് ഈക്വൽ ടു 0 ആണ് ആ കേസിൽ. യു എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആണല്ലോ. ഇനി എന്താണ് എ തന്നിട്ടുണ്ട്,
it is equal to minus 5 meter per second square. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x. ക്ലിയർ ആണല്ലോ. V square is equal to u square plus 2ax. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 0 is equal to 20 square plus 2 into minus 5 into x എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണ്? 10x is equal to 20 square. 20 square എന്ന് പറയുന്നത് it is 400. ആണല്ലോ. എന്ത് കിട്ടും? X is equal to 40 meter എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? ഇറ്റ് ഈസ് 40 മീറ്റർ. ആണല്ലോ. അപ്പോൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസും നമുക്ക് കിട്ടി. വട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്? ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 4 meter പ്ലസ് 40 meter. ഇറ്റ് ഈസ് ഈക്വൽ ടു 44 meter എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഈ കേസിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് കൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? അതായത് ടോട്ടൽ ടൈം ടേക്കൺ ടു സ്റ്റോപ്പ്. ഇവിടെ നോക്കിക്ക്, റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് 0.2 seconds. അവിടുത്തെ ടൈം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് എടുത്ത ടൈമും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ അറിയാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഈ കേസിൽ എന്താണ്? വി ഈസ് ഈക്വൽ ടു 0. യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 20 പ്ലസ് എ എന്ന് പറയുന്നത് -5 ഇൻറ്റു ടി ആണല്ലോ. അപ്പോൾ എന്താ കിട്ടും? 5 t ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ടി ഈസ് ഈക്വൽ ടു 4 seconds എന്ന് കിട്ടും. എന്താണ് ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ ടൈമാണ് 4 seconds ആണല്ലോ. എന്നാൽ റിയാക്ഷൻ ടൈം കൂടെ ഉണ്ട് അല്ലേ. അതായത് ഒരു കാര്യം കണ്ടതിന് ശേഷം 0.2 seconds കഴിഞ്ഞിട്ട് ആണ് ബ്രേക്ക് അപ്ലൈ ചെയ്തത്. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 4 seconds കഴിയുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 0.2 plus 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.2 seconds എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ കേസ് മനസ്സിലായി. അതായത് റിയാക്ഷൻ ടൈമും കൂടെ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനകത്ത് വരുന്ന പ്രോബ്ലം. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കാം. ഈ പ്രോബ്ലത്തിനകത്തൊക്കെ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാം അല്ലേ. റിട്ടാർഡേഷൻ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാം. ഇനി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, യു ആണ് തരാത്തത്, ബാക്കിയെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യു കണ്ടുപിടിക്കാം അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. കാരണം ഈ ഇക്വേഷൻസിലൊക്കെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷൻസ് ഓഫ് മോഷനകത്ത് വളരെ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഈ കേസിൽ നമുക്ക് തന്നിട്ടുണ്ട് യു എന്ന് പറയുന്ന ഇറ്റ് ഈസ് 90 kilometers per hour എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൾ ടു 90 × 5/18 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൾ ടു 25 meters per second ആണല്ലോ. ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഐ ടേക്ക് ഇറ്റ് ആസ് 100 meters. മനസ്സിലായല്ലോ. അവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax ആണല്ലോ. ഇവിടെ വി അറിയാം. വി എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ കേസാണ്. അവിടെ ഫൈനൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 square പ്ലസ് 2 × a × x തന്നിട്ടുണ്ട്. എന്താണ് x എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 100 ആണല്ലോ. a എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു −25 square / 200 എന്ന് കിട്ടും. 25 square നമുക്ക് 25 × 25 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അതായത് 25 / 8 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് −3.125 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ എന്താ കിട്ടി? 3.125
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ടൈം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? നമുക്കിവിടെ റിട്ടാർഡേഷൻ കിട്ടി അല്ലേ, ആദ്യത്തെ കേസ് നമുക്ക് കിട്ടി. കൻ യു ഫൈൻഡ് ദ ടൈം ടേക്കൺ ടു സ്റ്റോപ്പ്? വളരെ സിമ്പിൾ ആണല്ലേ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി എന്താണ്? സീറോ. യു എന്താണ്? 25. എ എന്താണ്? ഇറ്റ് ഈസ് -3.125, അല്ലെങ്കിൽ ഇതിന് 25/8 എന്നും എഴുതാം. അപ്പോൾ -25/8 ഇൻറ്റു ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, ഇറ്റ് ഈസ് 25/8 ഇസ് ഈക്വൽ ടു 25, ഓർ ടി ഇസ് ഈക്വൽ ടു 8 സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ടൈം ടേക്കൺ ടു സ്റ്റോപ്പ് നമ്മൾ ഈ കേസിൽ കണ്ടുപിടിച്ചു. ഇനി അവസാനം ഒരു ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽസും കൂടെ ചെയ്ത് ഈ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ ന്യൂമറിക്കലിനകത്ത് നമുക്ക് റിട്ടാർഡേഷൻ തന്നിട്ടില്ല, പകരം നമുക്ക് തന്നേക്കുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് തന്നേക്കുന്നത്. ഈ കേസിൽ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. പിന്നീട് തന്നിരിക്കുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ റേസ് ടു -1 സെക്കൻഡ് സ്ക്വയർ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. മനസ്സിലായോ? നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് ഈ കേസിൽ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ കേസിൽ എപ്പോഴും ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും ആണല്ലോ. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax എന്ന ഇക്വേഷനിൽ നിന്ന്. എന്താ നമുക്ക് കിട്ടിയത്? ഇത് 0 ആയിരുന്നു, ഇത് യു സ്ക്വയർ പ്ലസ് 2ax എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ. അതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു -u² / 2a എന്ന് എഴുതി. ഇറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു യു സ്ക്വയർ എന്ന് എഴുതി ആണല്ലോ. ഇവിടെ നോക്കിക്കേ, കെ എന്ന് പറയുന്നതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ്. ആ വാല്യൂ ആണ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആണല്ലോ. ഈ കെയുടെ വാല്യൂ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തോ കിട്ടും? എക്സ് കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു 0.2 × 15² എന്ന് എഴുതാം. 0.2 × 15² എന്ന് പറയുന്നത് എന്താണ്? 0.2 × 15 എന്ന് പറയുന്നത് എന്താ കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ 3 × 15 എന്ന് എഴുതാം. എന്ത് കിട്ടും നമുക്ക്? ഇറ്റ് ഈസ് 45 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് എക്സ്, അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 45 മീറ്റർ എന്ന് ഈ കേസിൽ കിട്ടി. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് പഠിച്ചത്. ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഇറ്റ്. ഓൾസോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഈ ചാനലിലെ വീഡിയോസിൻ്റെ സ്റ്റഡി നോട്ട്സും മറ്റു മെറ്റീരിയൽസും youtube.elearning.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. So stay tuned with us. Keep learning.